നമസ്കാരം നീണ്ട മുപ്പത്തിയേഴ് വർഷത്തെ കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇനിയും പിടികൂടാൻ കഴിയാത്ത കുപ്രസിദ്ധനായ പിടികിട്ടാപ്പുള്ളിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പേര് സുകുമാരക്കുറിപ്പ് കേരളത്തിലെ കുപ്രസിദ്ധനായ പിടികിട്ടാപ്പുള്ളി ചെങ്ങന്നൂർ താണുവേലിൽ ശിവരാമക്കുറിപ്പിന്റെ മകന്റെ യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണക്കുറിപ്പ് എന്നായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞ് എയർഫോഴ്സിൽ ചേരുമ്പോഴും അയാളുടെ പേര് അതുതന്നെയായിരുന്നു ഗോപാലകൃഷ്ണക്കുറിപ്പിൽ നിന്ന് സുകുമാരക്കുറിപ്പിലേക്കുള്ള കഥയെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എയർഫോഴ്സിൽ നിന്ന് ലീവെടുത്ത് ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് താൻ മരിച്ചതായി തന്റെ വകുപ്പിലേക്ക് റിപ്പോർട്ട് അയപ്പിച്ചതോടെയാണ് അബുദാബിയിലേക്ക് പോകാൻ പാസ്പോർട്ട് എടുക്കുന്നത് സുകുമാരപ്പിള്ള എന്ന പേരിലാണ് എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന കാലത്ത് മുംബൈയിൽ കണ്ടുമുട്ടിയ സരസമ്മ എന്ന നഴ്സിനെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് വിവാഹം കഴിച്ചു തുടർന്ന് ഒരുമിച്ച് ജീവിച്ചു കുറുപ്പിന്റെ സ്വന്തം നാട്ടുകാർ തന്നെയായിരുന്നു ഇവർ അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ഭാര്യ സരസമ്മയും അവിടേക്ക് കൊണ്ടുപോയിരുന്നു നാട്ടിലെത്തുമ്പോൾ ബന്ധുക്കളിൽ നിന്ന് അകന്നു ജീവിക്കണമെന്ന ആഗ്രഹം ഇരുവരെയും കൊണ്ടെത്തിച്ചത് അമ്പലപ്പുഴയിലേക്കായിരുന്നു ഇതിനിടെ അവിടെ വീടിന്റെ നിർമ്മാണവും ആരംഭിച്ചു ആഘോഷങ്ങൾക്ക് പണം ചിലവഴിക്കാൻ മടിയില്ലാത്ത കുറിപ്പിന് നാട്ടിലും അബുദാബിയിലും ധാരാളം ആരാധകരുണ്ടായിരുന്നു അവധിക്കുറിപ്പ് നാട്ടിലെത്തിയാൽ പിന്നെ ആഘോഷ ലഹരിയിലാകും ആ പ്രദേശം അമ്പലപ്പുഴയിൽ വീടുപണി തുടങ്ങിയതോടെ അവിടേക്കുള്ള യാത്രയ്ക്കും മറ്റു ഉല്ലാസ യാത്രകൾക്കുമായി ഒരു കാർ വാങ്ങി ആലപ്പുഴയിൽ സ്ഥിരതാമസമാക്കി ബിസിനസ് നടത്താനുള്ള സുഹൃത്തുക്കളുടെ പ്രേരണ ശക്തമായതോടെ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തുന്നതിനുള്ള വഴികൾ തേടിയായിരുന്നു പിന്നീട് അലഞ്ഞത് കുറുപ്പിനും ഭാര്യയ്ക്കും കൂടി അക്കാലത്ത് അബുദാബിയിൽ മാസം അറുപതിനായിരം രൂപ ശമ്പളം ലഭിച്ചിരുന്നെന്നാണ് വിവരം ഇരുവരുടെയും ആഡംബര ജീവിതത്തിനു മുന്നിൽ ഈ പണം തികയാതെ വന്നു കുറിപ്പ് ജോലി ചെയ്തിരുന്ന അബുദാബിയിലെ കമ്പനി ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കം നടത്തുന്നുണ്ടായിരുന്നു വരുമാനമാർഗം ഇല്ലാതാകുമെന്ന ചിന്തയിൽ പുതിയ മാർഗങ്ങൾ തേടുമ്പോഴാണ് ഒരു ഇംഗ്ലീഷ് കുറ്റാന്വേഷണ മാഗസിൻ ലഭിക്കുന്നത് ആ മാഗസിനിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ഒരാളെ കൊന്ന് കത്തിച്ച സംഭവം ഉണ്ടായിരുന്നു കാറിലിരുത്തി കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവം അക്കാലത്ത് വലിയ വിവാദമായിരുന്നു അബുദാബിയിൽ ഈ മാതൃകയിൽ കൊലപാതകം നടത്തിയാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കണ്ടാണ് കുറിപ്പ് നാട്ടിലെത്തുന്നത് ആലപ്പുഴയ്ക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ചാക്കോ എന്നയാളെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് സുകുമാരക്കുറുപ്പിന്റെ കാറിൽ കയറ്റി യാത്രാ മധ്യേ കടുത്തൽ തുണിമുറുകി കൊല്ലുകയായിരുന്നു പിന്നീട് ഈ മൃതദേഹം സുകുമാരക്കുറുപ്പിന്റെ വീട്ടിലെത്തിച്ച് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തുകയായിരുന്നു ആളൊഴിഞ്ഞ വഴിയരികിൽ കാറുൾപ്പെടെ കത്തിച്ചു ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം നടക്കുന്നത് കൊല്ലക്കടവ് പൈനുമൂട് റോഡിനിരകിലെ വയലിലാണ് സുകുമാരക്കുറിപ്പിന്റെ കാറിനുള്ളിൽ കത്തിയറിഞ്ഞ നിലയിൽ ചാക്കോയെ കണ്ടെത്തുന്നത് മാവേലിക്കരയ്ക്ക് സമീപം തണ്ടിമുഖം വയലിനടുത്ത് ഒരു കാർ കത്തുന്നുണ്ടെന്നും അതിനുള്ളിൽ ഡ്രൈവർ മരിച്ച നിലയിൽ കാണുന്നുണ്ടെന്നും മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ സന്ദേശം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് വയലിന് സമീപം താമസിക്കുന്ന രാധാകൃഷ്ണൻ ആശാരിയാണ് വിവരം അറിയിച്ചത് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ഉടൻ തന്നെ ചെങ്ങന്നൂർ ഡിവൈഎസ്പി പി എം ഹരിദാസിനെ വിവരം അറിയിച്ചു പുലർച്ചെ അഞ്ചരയോടെ ഡിവൈഎസ്പി സ്ഥലത്തെത്തി എസ് ഐയും സംഘവും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും കാർ കത്തുന്നുണ്ടായിരുന്നു റോഡിന്റെ വടക്കേ വശത്തെ പുല്ലിലും തറയിലും പെട്രോളിന്റെ നനവും മണവും ഉണ്ടായിരുന്നു അവിടെ നിന്ന് പോലീസിന് കൊള്ളികൾ നിറച്ച തീപ്പെട്ടിയും റബ്ബർ ഗ്ലാസും ഒരു ചോട് ചെരുപ്പും ലഭിച്ചു വയലിൽ ആരോ ഓടിപ്പോയതുപോലെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ബ്ലൗസിൽ നിന്ന് ഒരു മുടിനാര ലഭിച്ചു ഭാഗികമായി കത്തചിന്തയിൽ മൃതദേഹത്തിന്റെ അടിവസ്ത്രവും പോലീസ് സാമ്പിളായി ശേഖരിച്ചു മരിച്ചത് സുകുമാരക്കുറിപ്പല്ലെന്നും ചാക്കു ആണെന്നും പിന്നീടാണ് പോലീസ് തിരിച്ചറിഞ്ഞത് കത്തിയറിഞ്ഞ സ്ഥലം ഇപ്പോൾ അറിയുന്നത് ചാക്കു പടം എന്ന പേരിലാണ് കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഭാസ്കരപിള്ള ഇപ്പോൾ പുലിയൂരിലെ വീട്ടിലുണ്ട് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തി വണ്ടാണത്തെ ബംഗ്ലാവ് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു സുകുമാരക്കുറിപ്പിന്റെ ലക്ഷ്യം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുകുമാരക്കുറിപ്പിന് ഇപ്പോൾ ഏകദേശം എഴുപത്തിനാല് വയസ്സ് പ്രായമുണ്ടാകും സുകുമാരക്കുറിപ്പിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ഭാസ്കര പിള്ളയുടെയും പൊന്നപ്പന്റെയും സുകുമാരക്കുറിപ്പിന്റെ ഭാര്യ സരസമ്മയുടെയും സഹോദരി തങ്കമണിയുടെയും പേരിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പൊന്നപ്പനെയും ഭാസ്കരപിള്ളയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു സരസമ്മയെയും തങ്കമണിയും തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തരാക്കി ഷാഹുവിനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാപ്പു സാക്ഷിയുമാക്കി പൊന്നപ്പൻ ശിക്ഷാകാലാവധി കാലാവധി കഴിഞ്ഞ് വൈകാതെ മരിച്ചു സുകുമാരക്കുറിപ്പിന്റെ ഭാര്യ സരസമ്മ അടുത്ത കാലത്ത് വിദേശത്തു നിന്ന് നാട്ടിലെത്തി കാറിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷമുള്ള വിലപിടിപ്പുള്ള ആദ്യ മൂന്ന് ദിവസങ്ങൾ പോലീസ് പാഴാക്കിയതാണ് സുകുമാരക്കുറിപ്പിനെ പിടികിട്ടാപ്പുള്ളിയാക്കാൻ സഹായിച്ചതെന്ന ആരോപണവും ശക്തമാണ് ആ മൂന്ന് ദിവസത്തിനിടയിൽ ഒരു തവണയും പിന്നീട് ഒരു മാസത്തിനുള്ളിലും സുകുമാരക്കുറിപ്പ് മാവേലിക്കരയിലെ ബന്ധുവീടുകളിൽ എത്തിയിരുന്നു സുകുമാരക്കുറിപ്പ് മറിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നൊന്നും പോലീസിന് പോലും അറിയില്ല പക്ഷേ ചെറിയനാട്ടെ കുറിപ്പിന്റെ വീട് ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് തിരുവല്ലയിൽ വന്ന കുറുപ്പിന്റെ മകന്റെ വിവാഹം നടന്നപ്പോഴും പന്തലിൽ പോലീസിന്റെ വൻ സാന്നിധ്യമുണ്ടായിരുന്നു കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് നാട്ടുകാരുൾപ്പെടെ വിശ്വസിക്കുന്നത് പക്ഷേ കേരള പോലീസ് എത്ര പരിശ്രമിച്ചിട്ടും കുറുപ്പിനെ സംബന്ധിച്ച് ഒരു തുമ്പം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് ഈ കേസിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് സുകുമാര കുറുപ്പിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചലച്ചിത്രമാണ് കുറുപ്പ് പോലീസ് ഈ കേസിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്